ഇതിപ്പോ തിളച്ച് തിളച്ചത് ഈ ഒരു നിറത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ തൃപ്തി ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കാമെന്നായിരുന്നു. ഇന്ന് നമ്മള് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വ്ളോഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നലെ ഫുൾ ക്ലീനിങ് ആണ്. അപ്പൊ നമ്മുടെ ഉത്സവമൊക്കെ അടുത്ത് വരികയാണ്. അത് മാത്രമല്ല, നമുക്ക് മൊത്തം കുറച്ചൊന്ന് ഒരു തീയടായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാം ഒന്ന് പാത്രങ്ങളെല്ലാം അരിച്ചു പറക്കി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ക്ലീനിങ് വ്ളോഗ് ആണ്. അപ്പൊ ഫുള്ള് വീടൊന്നും ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് നമ്മുടെ കിച്ചൺ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കിച്ചൺ എല്ലാം ഒന്ന് അടിച്ചു പറക്കി കുറെയൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തി ഇവിടെ ഇരിക്കുന്നത് അവിടെ എടുത്ത് വെച്ച് അവിടെ ഇരിക്കുന്നത് ഇവിടെ എടുത്ത് വെച്ചിട്ട് ഒരു കിച്ചൺ മേക്ക് ഓവർ ആണ് നമ്മളൊന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലാക്കി, നമുക്ക് തടി കൂടുതലാണ് തടി കൂടുതലാണെന്ന് ആളുകൾ പറയുന്ന സമയത്ത്, ഇപ്പൊ എന്നെ പോലെയൊക്കെ തടി കൂടുതലാണ് തടി കൂടുതലാണെന്ന് പറയുന്ന സമയത്ത്, തടി കുറയ്ക്കണം എന്ന് തോന്നുന്ന സമയത്ത് ആ സമയത്ത് ഈ സമയത്ത്, അതായത് ആക്ച്വലി പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വണ്ണം കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ ചെയ്യുന്നതിന്റെ സൗണ്ട് ആണ് ഇവിടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിന് മുന്നേ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ്. ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡയറ്റ് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ വേങ്ങാ കാതൽ. അപ്പം വേങ്ങാ കാതൽ എന്ന് പറയുന്ന സാധനം ഇതാണ് കേട്ടോ. ഈ ഒരു തടിയാണ് വേങ്ങാ കാതൽ എന്ന് പറയുന്നത്. ഭയങ്കര ഗുണമുള്ള ഒരു തടിയാണ്. നമ്മുടെ കരിങ്ങാലിത്തടി ഇല്ലേ, ആ ഒരു തടി പോലെ തന്നെ ഉള്ള വളരെ അധികം ഗുണങ്ങളുള്ള ഒരു തടിയാണ് വേങ്ങാ കാതൽ. അപ്പൊ ഈ തടി നമുക്ക് എല്ലാ ആയുർവേദിക് ഷോപ്പുകളിലും അങ്ങാടി കടകളിലും എല്ലാം നമുക്ക് ഈ ഒരു തടി വാങ്ങാനായിട്ട് കിട്ടും. അപ്പൊ ഈ തടി അതുപോലെ തന്നെ ഇതിന്റെ പൊടി, പൊടി എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ചീകിയ ചീകിയ പൊടി നമുക്ക് ചെറിയ ചെറിയ കവറുകളിൽ വാങ്ങാൻ കിട്ടും. വലിയ വില ഒന്നുമില്ല കേട്ടോ. ഇതെനിക്ക് ഈ തടിയും ഈ തടിയും പിന്നെ ഞാനിപ്പോ തിളപ്പിക്കുന്ന ഒരു തടി എല്ലാം കൂടി ഒരു 50 രൂപയ്ക്കൊക്കെ, അത്രയൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്കിത് വരുത്തുള്ളൂ. നമുക്ക് ഒത്തിരി നാളും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇച്ചിരി ഒരു തടി മുറിച്ചത് നമുക്ക് ഒരു ഒരു ഒരാഴ്ച വരെ നമുക്ക് അതിട്ട് വെള്ളം തിളപ്പിക്കാൻ പറ്റും. അത്രയും നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നമുക്ക് നല്ല ഗുണമുള്ള ഒരു സംഭവമാണ്. ഈ ഒരു വേങ്ങാ കാതൽ എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്. അതിലൊരു ഏറ്റവും ബെസ്റ്റ് വണ്ണാണ് നമ്മുടെ ബ്ലഡ് ക്ലിയർ ചെയ്യും, അതുപോലെ നമ്മുടെ ഓവറായിട്ടുള്ള ഫാറ്റിനെ ഇല്ലാതാക്കാനായിട്ടും ഇത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ബ്ലഡിലെ ഷുഗറിന്റെ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനും വേങ്ങാ കാതൽ അടിപൊളിയാണ്. അപ്പൊ ഷുഗർ പേഷ്യൻസിന് കുടിക്കാൻ നല്ലതാണ്. പിന്നെ വെയിറ്റ് ലോസിന് അടിപൊളിയാണ്. അല്ലെങ്കിൽ നമ്മളിത് കുടിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് എപ്പോഴും നല്ലതാണ്. അപ്പൊ ഞാൻ ഇതിന് മുന്നേ കുടിച്ചിട്ടുണ്ട്, എനിക്ക് അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു മാസമൊക്കെ കംപ്ലീറ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോഴത്തേക്കും വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോ ഒരു റെഡ് കളർ, നല്ല ഡാർക്ക് റെഡും ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ, അതെന്തോ ഒരു മെറൂൺ പോലെ ഒരു, നമുക്ക് അതിങ്ങനെ വെള്ളം ഇങ്ങനെ അങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറുമ്പോൾ നമുക്ക് ആ ഒരു ബ്ലൂ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു കളറിലോട്ടാണ് ഈ തിളച്ച് വരുമ്പോൾ മാറുന്നത്. അപ്പൊ ഞാൻ തിളക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം വെള്ളം തിളപ്പിക്കാൻ ഇട്ടിട്ട് കുറച്ചു നേരം ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് അത് ഇങ്ങനത്തെ ഒരു കളർ വരിക്കുന്നത്. ഇപ്പൊ ഒരു യെല്ലോ കളർ, ഇതൊക്കെ വെച്ചാൽ അതിന്റെ നിറം ഇങ്ങനെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന് ഫുള്ള് നല്ല പോലെ വെട്ടി തിളക്കുന്ന സമയമാകുമ്പോ ഞാൻ അതിന്റെ കളറ് ചേഞ്ച് ആയത് കാണിക്കാം. അപ്പൊ നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങിന് മുന്നേ ഞാൻ ജസ്റ്റ് കിച്ചൺ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ അങ്ങ് കുറച്ച് പൊടിപടലങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് കഴുകി തടച്ച് വൃത്തിയാക്കേണ്ടതാണ് കേട്ടോ ഒന്ന്. പിന്നെ ഇവിടെ ഗ്ലാസ് കാര്യങ്ങള് ഇതെല്ലാം പൊടി കയറുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് പൊടി കയറുന്നു. പിന്നെ ഇതിന്റെ മുകളിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ആ സംഭവങ്ങൾ ഇതെല്ലാം മേലിൽ നിന്നെടുക്കണം. മേലിൽ നിന്നെടുത്തിട്ട് ഇതെല്ലാം കഴുകണം, പിന്നെ ഫ്രിഡ്ജ് തുടയ്ക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിനെ ഒന്ന് മാറ്റി എടുക്കണം കേട്ടോ. ആ ക്ലോക്ക് ഓടുന്ന ക്ലോക്കല്ല, ക്ലോക്ക് ചീത്ത ക്ലോക്കാണ്. ആന്നോ, എന്നിട്ട് അത് നിൽക്കുന്നില്ലല്ലോ. ആ അന്ന് ബാറ്ററി ഇല്ലാത്തത് കൊണ്ടാണ്. ആ ഗ്യാസ് ഓഫ് ആക്കി. നമ്മുടെ ഗ്യാസിന് ചെറുതായിട്ട് ഒരു ലീക്കേജ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വെള്ളം തിളപ്പിച്ചത് ഓഫ് ആക്കി വെച്ചേക്കുവാണ് കേട്ടോ. ഗ്യാസിന് എന്തോ ഒരു തകരാറ്, ഭയങ്കരമായിട്ട് സ്മെല്ല്, രാവിലെ തൊട്ടേ കൊണ്ട് ഭയങ്കരമായിട്ട് സ്മെല്ല് വരുന്നുണ്ട് ഗ്യാസിന്റെ നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത്. അപ്പോ ഗ്യാസ് ഞാൻ അതുകൊണ്ട് തൽക്കാലം ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ പരിപാടി നമുക്ക് ഈ ഗ്ലാസ് എല്ലാം എടുത്ത് മാറ്റിയിട്ട് ഈ ഗ്ലാസ്സിനെല്ലാം കഴുകി വൃത്തിയാക്കാം. ഹാൻഡിൽ വിത്ത് കെയർ പരിപാടികളാണ് നമ്മള്.
ഫസ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോ തിളച്ച് തിളച്ചത് ഈ ഒരു നിറത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വേങ്ങക്ക് അതിന്റെ വെള്ളം. അപ്പൊ ഇനി എന്റെ കലാപരിപാടികളൊക്കെ ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ കഴുകാണ്. ഞാൻ ഈ വേങ്ങാക്കാതൽ കാണിച്ചില്ലേ, വേങ്ങാക്കാതലിന് എനിക്ക് തോന്നുന്നു ഓരോ തടിയിലായിരിക്കും. ഞാൻ ഇതിന് മുന്നേ ഞാൻ കുടിച്ച സമയത്ത് കുറച്ചും കൂടെ ഒരു മൂത്ത തടി തടി കഷ്ണം തന്നെ നമുക്ക് ആ ഒരു ഇളയത് മൂത്തത് അങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അന്നേരം ഇത് കുറച്ചും കൂടി പ്രായമായ തടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് കളറാണ് കേട്ടോ. അപ്പൊ അന്നേരമാണ് ഈ ഒരു മെറൂൺ കളറും ഒരു ഗ്രീൻ കളറും ഒക്കെ നമുക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് അത്രയും ഇല്ല, അതുകൊണ്ട് തന്നെ ഒരു ബ്രൗൺ കളറ് പോലെയാണ് ഇതിപ്പോ തിളപ്പിക്കുമ്പോൾ വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഗ്ലാസ് കഴുകുന്ന സമയത്ത് സാധാരണ ഞാൻ ഗ്ലാസ് കഴുകുമ്പോൾ ഒരു അഞ്ചാറെണ്ണമെങ്കിലും ഞാൻ പൊട്ടിക്കും. അപ്പോൾ നിലവിൽ ഞാൻ കുറേ ഗ്ലാസ് വീട്ടിൽ പൊട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചായയൊക്കെ ഇപ്പോൾ സ്റ്റീൽ ഗ്ലാസ്സിലാണ് തരുന്നത്. അത് എൻ്റെ കയ്യിലിരിപ്പോണ്ടാണ് എനിക്ക് അങ്ങനെ തരുന്നത്. കാരണം ഞാനത് എങ്ങനെയാണ് തട്ടി പൊട്ടിച്ച് കളയും. പിന്നെ നമ്മൾ ഈ ഗ്ലാസ്സൊക്കെ കഴുകുന്ന സമയത്ത് നമ്മൾ ഈ എന്തുവാ ഈ ലെമണിൻ്റെ ഒക്കെ ഫ്ലേവർ വരുന്ന ഡിഷ് വാഷൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ കഴുകുന്നത്. അപ്പോൾ അതിങ്ങനെ സോപ്പ് തേച്ച് വെച്ചിട്ട് നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ട് അവസാനം എല്ലാം കൂടി കഴുകാന്ന് വെച്ചിരിക്കുമ്പോൾ ആ സോപ്പ് അങ്ങനെ ഇരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഗ്ലാസ്സിന് പൊട്ടാനൊരു ടെൻഡൻസി ഉണ്ടാവും എന്ന് തോന്നുന്നു. എന്താണേലും ഗ്ലാസ്സെല്ലാം ഞാൻ ഒന്നുപോലും പൊട്ടിച്ചില്ല, വളരെ കെയർ ചെയ്തിട്ട് തന്നെ ഞാൻ എല്ലാം കഴുകി വെച്ചു, പാത്രം വെച്ച് കഴുകി വെച്ചു. അപ്പോഴത്തേക്ക് അമ്മ മീൻകറിയൊക്കെ റെഡിയാക്കി. പിന്നെ ചക്ക ഉണ്ടായിരുന്നു, അപ്പോൾ ചക്ക കുറച്ച് പഴുത്തുപോയി. അപ്പം അതുകൊണ്ട് വിചാരിച്ച് അത് വേവിക്കണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ ആ ഗ്ലാസ് ഇരുന്ന സ്ഥലമെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ ആ സ്ഥലത്തെല്ലാം ഞാൻ ഒന്ന് തൂത്തു. പിന്നെ ജസ്റ്റ് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ ലൈസോൾ വെറുതെ ഒന്ന് മുക്കിയിട്ട് ആ ഒരു ടൈൽസിൻ്റെ ആ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചു. പിന്നെ എൻ്റെ താഴ്ഭാഗത്ത് എല്ലാ കാര്യങ്ങളും ഞാനൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു, ഒരുവിധം ഒന്ന് റെഡിയാക്കി. പിന്നെ നമ്മുടെ ഏറ്റവും മുകളിലത് തട്ടിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ ഈ കോഫി കുടിക്കുന്ന ടൈപ്പിലുള്ള കുറച്ച് ഈ എന്താണ് ഗ്ലാസ് അല്ലല്ലോ സെറാമിക്സോ ആ ഒരു ടൈപ്പിലുള്ള ഗ്ലാസും പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ട് ചോറ്റുപാത്രവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം പൊടി പിടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം കണ്ടു, ഈ ഒരു കളർ വരെ ഇത് വന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ തടിയുടെ കുഴപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും കളറാണ് ഇതിന് വന്നത് ഇപ്പോൾ തിളപ്പിച്ചപ്പം. അങ്ങനെ ഞാൻ ഫൈനലി ഇത്രയും രീതിയിലാണ് കേട്ടോ ഇതെല്ലാം ഞാൻ ഉണക്കാനായിട്ട് വെളിയിൽ വെയിലത്ത് വെച്ചിട്ടാണ് കേട്ടോ പാത്രങ്ങളെല്ലാം ഉണക്കിയത്. ഉണങ്ങിയതിന് ശേഷം ഞാനിങ്ങനെ പേപ്പർ വിരിച്ച് അതിനകത്ത് ഗ്ലാസ്സെല്ലാം അടുക്കി. പിന്നെ ഇവിടെ ഇരുന്ന നമ്മുടെ ചെടികൾ മണി പ്ലാന്റ് അതെല്ലാം ഞാൻ അതിൻ്റെ കല്ലും പാത്രമൊക്കെ കഴുകി പുതിയ വെള്ളമൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടോ. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഞാനിത് ഡെക്കറേറ്റ് ബാക്കി എന്ത് ചെയ്യാന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നതല്ലേ. ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഞാനൊരു ഉച്ച വരെയുള്ള പരിപാടിയാണ് കേട്ടോ ഇത്. ബാക്കി ഞാൻ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കാനോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി നിന്നു.